500 ജില്ലാ സ്കൂൾ കലോത്സവം വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ സംഘാടക മികവ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. 2 വർഷമായി കൊറോണ കാരണമൊക്കെ ഈ കലാമാമാങ്കം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. അതിന്റെ എല്ലാ പാടും ഇത്തവണ കുറച്ചിട്ടുണ്ട്. അവിടെ കുട്ടികൾ വലിയ ആഘോഷത്തിൽ തന്നെയാണ്. അപ്പൊ ഈ വെള്ളൂർ സ്കൂളിൽ എത്തുന്നവർക്ക് അവരെ ആദ്യം ആകർഷിക്കുന്നത് ഈ ട്രോഫികൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഏറ്റവും മനോഹരമായി തന്നെ ഇതിന്റെ ഒരു ഡിസ്പ്ലേ ഇതിന്റെ സംഘാടകർ നിർവഹിച്ചിട്ടുണ്ട്. ഈ ട്രോഫികൾ മുഴുവൻ തന്നെയും സ്പോൺസർമാരാണ്. അപ്പൊ കഴിഞ്ഞ വർഷങ്ങളിൽ അതിന് മുന്നേ വർഷങ്ങളിലൊക്കെ നൽകിയവരൊക്കെ പഴയ ട്രോഫികളൊക്കെ മാറ്റി ഇത്തവണ പുതിയ ട്രോഫികൾ നൽകിയിട്ടുണ്ട്. ഈ സ്കൂളിൽ നിന്ന് തന്നെ വിരമിച്ചു പോയ അധ്യാപകർ അല്ലെങ്കിൽ മരണപ്പെട്ടുപോയ അധ്യാപകർ അവരുടെയൊക്കെ ഓർമ്മ നിലനിർത്താനായിട്ട് ഈ സ്കൂളിലേക്ക് ഇത്തവണ ട്രോഫികൾ നൽകിയിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ എൽ പി യു പി എച്ച് എസ് ഹയർ സെക്കൻഡറി എല്ലാ വിഭാഗങ്ങളിലും വ്യക്തിഗത ട്രോഫികൾ ഇത്തവണ നൽകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത്തരത്തിൽ ഇത് ഇവിടെ എത്തുന്ന മുഴുവൻ പേരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിൽ ഈ വ്യക്തിഗത ട്രോഫികളും വലിയ ട്രോഫികളും എല്ലാം തന്നെ ഡിസ്പ്ലേ ചെയ്യുക അതിമനോഹരമായി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. ഇതിന്റെ സംഘാടകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലർ കെ കെ ഫൽഗുണൻ ചെയർമാനും എ കെ സുകുമാരൻ, കെ സുനി, ഭാസ്കരൻ മാസ്റ്റർ എന്നിവർ വൈസ് ചെയർമാൻമാരും ടി ശശികുമാർ മാസ്റ്റർ കൺവീനറും എം രേഷ്മ റാണി ജോയിന്റ് കൺവീനറുമായ ട്രോഫി കമ്മിറ്റിയാണ് ഇത്തരത്തിൽ മനോഹരമായി ഡിസ്പ്ലേ ചെയ്ത ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അവർ നമുക്കൊപ്പം അല്പസമയത്തിനൊക്കെ തന്നെ ചേരുകയാണ്. ട്രോഫി കമ്മിറ്റി അംഗങ്ങളാണ് നമുക്കൊപ്പം ഇപ്പോൾ ഉള്ളത്. ഇവരുടെ ഒരു അധ്വാനമാണ് ഈ പിറകിൽ കാണുന്ന മനോഹാരിത. അപ്പൊ നമുക്ക് ചോദിക്കാം, എങ്ങനെയൊക്കെ ആയിരുന്നു ഇതിന്റെ കാര്യങ്ങളെന്ന്? 3 വർഷത്തെ കോവിഡ് കാലത്തിന് ശേഷമാണ് ആദ്യത്തെ നടക്കുന്ന ഒരു ഉപജില്ലാ കലോത്സവം നമ്മുടെ വെള്ളൂർ സ്കൂളിൽ കിട്ടിയത്. നമ്മൾ അഭിമാനിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് വ്യക്തിഗത ഇനങ്ങളിലും അതുപോലെ പിന്നെ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങൾക്ക് ഒരുപാട് ട്രോഫികൾ നൽകാൻ സാധിച്ചു. അത് ഒരുപാട് പേരുടെ സ്പോൺസർഷിപ്പിലൂടെ നമുക്ക് ഒരുപാട് പിന്നെ വ്യക്തിഗത ഇനത്തിൽ പിന്നെ സ്ഥാപനങ്ങളും വ്യക്തികളും കൂടി തന്നതുകൊണ്ട് അവർക്ക് കൂടുതൽ ട്രോഫി കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതൽ നൽകാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ള വലിയൊരു പിന്നെ നമ്മുടെ ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അതുപോലെ പിന്നെ ഐറ്റംസ് പേജിൽ പിന്നെ കഴിഞ്ഞ വർഷം കൊടുത്ത 27 ട്രോഫികൾക്കാളും കൂടുതൽ ഒരു 47 ട്രോഫികൾ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഇത്രയും മനോഹരമായിട്ട് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളത് ഇതിനൊക്കെ ഒരു അധ്വാനം എത്ര ദിവസത്തെ പരിപാടിയായിരുന്നു? നമ്മളിതിൽ പിന്നെ ട്രോഫി വാങ്ങിക്കാനുള്ള ഒരു അധ്വാനം 1-2 ആഴ്ചക്ക് മുന്നേ നടത്തിയിരുന്നു. അതിനേക്കാളും നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ ഇതിനേക്കാളും നമുക്ക് കിട്ടുമായിരുന്നു. നമ്മൾ ഇത് ഒരേശം ഒരു ഉച്ച തൊട്ടുള്ള ഒരു വൈകുന്നേരം വരെയുള്ള അധ്വാനം നമുക്ക് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മളിത് പിന്നെ നമ്മുടെ ഫൽഗുണേട്ടൻ പിന്നെ കൗൺസിലായിട്ട് ചെയർമാൻ പിന്നെ ഫൽഗുണേട്ടൻ പിന്നെ സുകുമാരേട്ടൻ സുനിലേട്ടൻ പിന്നെ രേഷ്മ ടീച്ചർ അവരുടെ നമ്മുടെ എല്ലാവരുടെ കൂട്ടായ്മയുടെ പ്രവർത്തനമായിട്ട് നമുക്ക് നല്ലൊരു ട്രോഫി തന്നെ കാണിച്ചുകൊണ്ട് സാധിച്ചു. അപ്പം ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്ന ട്രോഫികളൊക്കെ മാറ്റി ഇത്തവണ വീണ്ടും പുതിയ ട്രോഫികൾ കൂടി ഇങ്ങനെ തന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അതുണ്ട്. കഴിഞ്ഞ വർഷത്തെ പഴയ ട്രോഫി എന്ന് പറയുന്നത് അത് ഒരു 3 വർഷത്തോളമായിട്ട് മൂലക്ക് കിടന്നിരുന്ന സാധനം പിന്നെ നമ്മളെല്ലാം പുതുക്കിയെടുത്ത് റീഫ്രെയിം ചെയ്തിട്ട് അത് പിന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ പുതുതായിട്ട് ഒരുപാട് ട്രോഫികൾ നമ്മൾ നമ്മുടെ വകയായിട്ട് പിന്നെ കുറേ സ്പോൺസർഷിപ്പ് കണ്ടെടുത്തിട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചു. കുട്ടികൾക്ക് നമ്മൾ ഡിസ്പ്ലേ ചെയ്തെടുക്കുന്ന എടുത്ത് നൽകുന്ന പോലെയാണോ തീരുമാനിച്ചത്? അത് ഞായറാഴ്ചയോടു കൂടി എല്ലാം ഫിനിഷ് ചെയ്യണമെന്നാണ് നമുക്ക് തീരുമാനിച്ചത്. കാരണം ഇല്ലെങ്കിൽ തിങ്കളാഴ്ചയോട് കൂടി പിന്നെ നമുക്ക് ഇതെല്ലാം നമുക്ക് കെട്ടി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വരും. ആ അപ്പോൾ ടീച്ചേഴ്സ് ചോദിക്കുന്ന അനുസരിച്ച് ഞായറാഴ്ചയോട് കൂടി എല്ലാം അവർക്ക് കുട്ടികളെ കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇവരുടെ കൂടെയായിരുന്നു ഞാൻ കുറച്ചു നേരം ഉണ്ടായിരുന്നത്. അവരുടെ ഒരു അധ്വാനം വളരെ വിലമതിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. കഴിഞ്ഞ 2 തവണയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോവിഡിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ട്രോഫികളൊക്കെ മൂലക്കിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പലതും മോശമായി പോയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അതുകൂടി സ്പോൺസർമാർ പുതിയ ട്രോഫികൾ നൽകിയിട്ടുണ്ട് എന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്.